എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സരിത. ഞാനാണ് നിങ്ങൾക്ക് മലയാളം എടുക്കുന്ന ടീച്ചർ. നിങ്ങൾ ഫസം, ബി കോം ഫിനാൻസ്, ബി കോം സി എ, ബി ബി എ എന്നീ ക്ലാസ്സിലെ കുട്ടികൾ, മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് തിരഞ്ഞെടുത്ത കുട്ടികൾ ആണ് ഈ വീഡിയോ കാണേണ്ടത്. അപ്പോൾ നമ്മൾ നിങ്ങൾ എത്ര പേരുണ്ട് ക്ലാസ്സിൽ എന്നൊന്നും എനിക്ക് കൃത്യമായിട്ടുള്ള അറിവൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ഗ്രൂപ്പിൽ ചോദിച്ചതിൻ്റെ ബേസിൽ ഞാനിപ്പോഴൊരു ലിസ്റ്റ് തയ്യാറാക്കി കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് കുട്ടികളുടെ എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഈ മൂന്ന് ക്ലാസ്സിലെയും കുട്ടികളെയും കൂടി ഒരുമിപ്പിച്ച് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആ ഗ്രൂപ്പ് വഴി നൽകാനാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയും ലാംഗ്വേജ് കൊടുത്തിട്ടില്ലാത്ത കുട്ടികൾ ഗ്രൂപ്പിൽ കയറി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഏതാണോ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തി വെക്കണം. എങ്കിൽ മാത്രമേ ടീച്ചേഴ്സിന് അതിനെക്കുറിച്ചിട്ടുള്ള കൃത്യമായ വിവരം കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ മലയാളം ലാംഗ്വേജായിട്ട് സ്വീകരിച്ചിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം പറയുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു ക്ലാസ് തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു എന്താണ് ഒരു അഭിമുഖം എന്ന് പറയുന്നത് നമുക്ക് അത്ര പരിചയമല്ല അല്ലേ. നമ്മൾ ക്ലാസ്സിൽ നേരിട്ട് കാണുകയും സംസാരിക്കുകയും വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിയിട്ട് ഇങ്ങനെ പരസ്പരം എന്താണ് കാണാതെ അല്ലേ ഉള്ള ഒരു പരിചയപ്പെടലിൻ്റെ രീതിയിലേക്ക് ഇന്ന് ലോകം നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും കാലം ഓടുന്ന വഴിക്ക് നമ്മളും ഓടുക എന്നുള്ള ഒരു തത്വം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മളും ഈ രീതിയിൽ തന്നെ അവലംബിച്ച് മുന്നോട്ട് പോവാം. അത്രയും പെട്ടെന്ന് നിങ്ങളെ നേരിട്ട് കാണാൻ കഴിയട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതെത്രയും പെട്ടെന്ന് ദൈവം നടത്തി തരട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ കടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കുറേ പേര് ഇപ്പോൾ മലയാളം സെലക്ട് ചെയ്തിരിക്കുന്ന കുറേ കുട്ടികൾ പ്ലസ് വൺ പ്ലസ് ടുവിന് ഒക്കെ ലാംഗ്വേജ് ആയിട്ട് മലയാളം പഠിച്ച കുട്ടികളായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടി ഒന്ന് എളുപ്പമാകും മലയാളം പഠിക്കാൻ അല്ലേ. ചിലത് അറബിയും ഹിന്ദിയും ഒക്കെ പഠിച്ചു വന്നിട്ട് ലാംഗ്വേജും തന്നെ മലയാളം എടുത്തു കഴിഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ട് അവർ നേരിടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുട്ടികളുണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ അറിയുന്നൊരു ഭാഷയാണ്, നിങ്ങൾക്ക് പഠിക്കാനും അതുപോലെ എഴുതാനും ഒക്കെ തന്നെ പറ്റുന്ന ഒരു ഭാഷയായതുകൊണ്ട് തന്നെ നമുക്കതിന് കഴിയുമെന്ന് വിചാരിക്കാം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാനിപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് നമുക്കറിയുന്ന ഒരു ഭാഷയാണല്ലോ, എന്തെങ്കിലും എഴുതി വെച്ചാലും പരീക്ഷയ്ക്ക് പാസ്സാവാമല്ലോ എന്ന് കരുതിയിട്ട് മലയാളം എടുത്തവരുണ്ടെങ്കിൽ അത് അത്ര ഒരു നല്ല വിചാരമല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്ലസ് ടുവിനൊക്കെ കുറച്ചെന്തോ നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ എ ഗ്രേഡ് കിട്ടി പാസ്സാവുന്ന അത്രയും എളുപ്പമാവില്ല നിങ്ങൾക്ക് ഡിഗ്രിക്ക് പാസ്സായി പോവാൻ. അപ്പോൾ കൃത്യമായിട്ട് മലയാളം നന്നായിട്ട് എഴുതാനും വായിക്കാനും അറിയുന്ന, അത്യാവശ്യം എന്താണ് തൻ്റെ സ്വന്തം ഭാഷയിൽ എഴുതാൻ കഴിയുന്ന കുട്ടികളാണെങ്കിൽ അവർക്കൊന്നുകൂടി മലയാളം എളുപ്പമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമുക്കറിയാം അല്ലേ, നമ്മൾ മലയാളം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ മലയാളം എന്ന് പറയുന്ന നമുക്കറിയാം എന്താണ് നമ്മൾ പലപ്പോഴും പിന്തള്ളപ്പെടുന്ന ഒരു ഭാഷയായിട്ടാണ് നമ്മൾ മലയാളത്തെ നമ്മൾ കാണുന്നത് അല്ലേ. ഇംഗ്ലീഷിൻ്റെയും മറ്റ് യൂറോപ്യൻ ഭാഷകളുടെയൊക്കെ പിന്നാലെ ആളുകൾ ഓടുമ്പോൾ കുട്ടികളൊക്കെ എന്താണ് ചെറുപ്പം തൊട്ടേ അവരെ അങ്ങനെയുള്ള സ്കൂളുകളിൽ പഠിപ്പിച്ച് പാരൻസ് ഒക്കെ തന്നെ എന്താണ് അവരുടെ പിന്നാലെ ആ കാര്യങ്ങൾ പറഞ്ഞ് ഓടിക്കുന്നത് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കറിയാം അതൊരു സത്യമാണ് അല്ലേ. യഥാർത്ഥ വസ്തുത ഒരിക്കലും നമുക്ക് എന്താ മറച്ചു പിടിക്കാൻ നമുക്ക് പറ്റില്ല. ഇനിയുള്ള അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ എന്താണ് മലയാളം മാത്രം പഠിച്ചത് കൊണ്ട് നമുക്ക് യാതൊരു ഗുണവും ഉണ്ടാവില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട് നമ്മളെല്ലാവരും. പക്ഷേ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു തരംതാണ ഭാഷയായിട്ട് നിങ്ങൾ ഒരിക്കലും മലയാളത്തെ കാണരുത്. കാരണം അത് നമ്മുടെ മാതൃഭാഷയാണ്. നമ്മുടെ എന്താണ് വികാരങ്ങളും വിചാരങ്ങളും അത്രയും നന്നായിട്ട് നമുക്ക് പ്രകടിപ്പിക്കാൻ മറ്റൊരു ഭാഷയിലും നമുക്ക് പറ്റില്ല. എത്ര ഇംഗ്ലീഷ് അറിയാമെന്ന് പറഞ്ഞാലും ഒരു സങ്കടം വരുമ്പോൾ ഒരു ഒന്നല്ലേ നമുക്ക് മറ്റുള്ളവരോട് പറയുന്നത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ് ആ ഒരു ഇത് വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ മൊത്തം എന്താണ് നമ്മുടെ വികാരങ്ങളെ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഒരിക്കലും നമുക്ക് മലയാളത്തെ ഒരിക്കലും തള്ളിപ്പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളെന്താണ് ഒരിക്കലും എന്താണ് ഇതൊരു എന്തെങ്കിലും എഴുതിയാൽ പാസ്സാവും എന്നുള്ള രീതിയിൽ നിങ്ങൾ മലയാളത്തെ കാണാതിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട്
നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം നിങ്ങൾ മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് സ്വീകരിക്കുക എന്നാണ് എനിക്ക് ആദ്യം തന്നെ നിങ്ങളടുത്ത് പറയാനുള്ളത്. അങ്ങനെ സ്വീകരിക്കുന്ന ആളുകൾക്ക് മാത്രമേ മലയാളത്തിൽ വരുന്ന ഓരോ ലേഖനങ്ങളും കഥകളും കവിതകളും ഒക്കെ തന്നെ അവരുടെ ആ രീതിയിൽ സ്വീകരിക്കാൻ കഴിയുള്ളൂ. പിന്നെ നമുക്കറിയാം അല്ലേ, മറ്റു ഹിന്ദിയോ അറബിയോ ഒക്കെ അതിനേക്കാളൊക്കെ ഒരുപടി മുന്നിൽ കടന്നിട്ട് നമുക്ക് എന്താണ് ഒരു വായന വായിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മുടെ ഭാഷയിലാക്കി എഴുതി മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഭാഷ എന്താണ് ഒരു സബ്ജക്റ്റ് കൂടിയാണ് മലയാളം. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്കതറിയാം, അതിനെക്കുറിച്ച് നമുക്ക് എന്താണ് കൂടുതൽ അറിയാവുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മലയാളത്തെ സമീപിക്കാൻ സാധിക്കും. അപ്പോൾ പിന്നെ പറയാനുള്ളൊരു കാരണം എന്ന് പറയുകയാണെങ്കിൽ ആഴ്ചയിൽ 3 ദിവസമാണ് നിങ്ങൾക്ക് ലാംഗ്വേജിൻ്റെ വീഡിയോസ് വരുന്നത്. അതായത് ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഈ 3 ദിവസങ്ങളിലും നിങ്ങൾക്ക് മലയാളത്തിൻ്റെ വീഡിയോസ് ഉണ്ടായിരിക്കും. കൃത്യമായിട്ട് ടീച്ചറ് തരുന്ന വീഡിയോസ് കാണുകയും അതിനുള്ളിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് പ്രവർത്തനങ്ങളാണ് ടീച്ചർ പറയുന്നത് എന്ന് വെച്ചാൽ കൃത്യമായിട്ട് നിങ്ങളത് ചെയ്യുകയും മാത്രമല്ല നിങ്ങളുടെ അറ്റൻഡൻസ് ഓരോ ദിവസത്തെയും അറ്റൻഡൻസ് കൃത്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുകയും വേണം. അങ്ങനെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുമ്പോൾ മാത്രമാണ് അറ്റൻഡൻസ് ആയിട്ട് എനിക്കത് രേഖപ്പെടുത്തി വയ്ക്കാനും നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിനത് കൈമാറാനും പറ്റുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് ഇത് വെറും ഒരു എന്താണ് വെറുതെ കണ്ടുപോകാനുള്ളൊരു കാര്യം മാത്രമല്ല, ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളത് കണ്ടു എന്നുള്ളതിൻ്റെ ഒരേ ഒരു തെളിവാണ് നിങ്ങളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് ചെയ്യാം. നിങ്ങളുടെ പേര് ജസ്റ്റ് പേര് എഴുതിയിട്ടുള്ള എന്താണ് കമൻ്റ് ഇടുകയാണെങ്കിൽ അതായാലും മതി. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ക്ലാസ് അല്ലേ, അപ്പോൾ നമ്മൾ 3 ക്ലാസ് ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ക്ലാസ്സിലാണെന്നും കൂടി നിങ്ങൾ അതിൻ്റെ കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചാൽ ഓരോ ക്ലാസ് ബൈ ക്ലാസ് ആയിട്ട് എനിക്കത് എന്ത് ചെയ്യാം, അറ്റൻഡൻസ് രേഖപ്പെടുത്തി വെക്കാൻ എനിക്ക് ഒന്നുകൂടി സൗകര്യമാവും. അപ്പോൾ നിങ്ങൾ അത് കൃത്യമായിട്ട് ചെയ്യാം. പിന്നെ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നിങ്ങളുടെ 3 ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ 3 ക്ലാസ്സായിട്ടാണ് പറയുന്നത്. അതിന് 3 ക്ലാസ്സുകളും കൂടി കൂട്ടിയിട്ട് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അതിലൂടെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ 3 ക്ലാസ്സിലും കൂടിയാണ് വരിക. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് നമുക്ക് തുടങ്ങാവുന്നതാണ്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളം കഴിഞ്ഞ വർഷം വരെ 3 മണിക്കൂർ എക്സാം ആയിരുന്നു. അത് ഈ കഴിഞ്ഞ ഒരു നിങ്ങളുടെ തൊട്ട് സീനിയേഴ്സിന് മുതൽ നിങ്ങൾക്കത് 2.5 മണിക്കൂറായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 2.5 മണിക്കൂറിൽ 80 മാർക്ക് എക്സ്റ്റേണലും 20 മാർക്ക് ഇൻറ്റേണലുമാണ്. അത് ചില വിഷയങ്ങൾക്ക് 15 ഇൻറ്റേണൽ, അതുകൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് മാറിപ്പോവരുത്. ലാംഗ്വേജിന് 20 ഇൻറ്റേണൽ, അത് 4 മാർക്ക് അസൈൻമെൻറ്റ്, 4 മാർക്ക് സെമിനാറ്, 4 മാർക്ക് നിങ്ങളുടെ എക്സാമുകളും, പിന്നെ 4 മാർക്ക് അറ്റൻഡൻസിനുമാണ്. 4 മാർക്ക് അറ്റൻഡൻസിനും 4 മാർക്ക് 2 എക്സാമുകൾക്കും 4 അസൈൻമെൻറ്റ് 4 സെമിനാറ്, 20 മാർക്കാണ് നിങ്ങൾക്ക് ഇൻറ്റേണൽ വരുന്നത്. അത് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് വെറുതെ തരുന്ന പോലെ തരുന്ന മാർക്കാണല്ലേ. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ഒരു അസൈൻമെൻറ്റ് തന്നാൽ എഴുതുക, ഒരു സെമിനാർ തന്നാൽ ചെയ്യുക, പിന്നെ എന്താ 2 എക്സാമുകൾ എഴുതുക, അതുപോലെ തന്നെ അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഈ 20 മാർക്ക് നിങ്ങൾക്ക് കയ്യിൽ കരുതി വയ്ക്കാവുന്നതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് കാര്യങ്ങൾ ടീച്ചർ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്ത് തരിക. പിന്നെ എന്ന് പറയുന്നത് നമുക്ക് സിലബസ് വൈസ് നമ്മളൊന്ന് പഠിക്കുക എന്നുള്ളതാണ്. സിലബസ് നോക്കിക്കഴിഞ്ഞ് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ മുതൽ നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കുകൾ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് വാങ്ങുക. ഇപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി സ്റ്റോറുകളിലൊക്കെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റുകൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിർബന്ധമാണ് ടെക്സ്റ്റിൻ്റെ കാര്യം. ടെക്സ്റ്റ് എന്തായാലും നിങ്ങളുടെ കയ്യിൽ വേണം. ടീച്ചർ ഇവിടെ നിന്ന് വായിച്ചു തരുന്ന ഭാഗങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് നോക്കി തന്നെ വായിച്ച് നിങ്ങൾ പഠിക്കണം. അല്ലാതെ എന്താണ് ഞാനെന്തോ വായിച്ചു പോകുന്നു, നിങ്ങളെന്തോ കേൾക്കുന്നു എന്ന രീതിയിൽ കേട്ടിട്ട് കാര്യമില്ല. അപ്പോൾ കൃത്യമായിട്ട് ടെക്സ്റ്റുകൾ ഓരോരുത്തരുടെയും കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടായിരിക്കണം, അത് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ ടെക്സ്റ്റ് എന്തായാലും വാങ്ങണം. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സിലബസ് ആണ്. സിലബസിൽ നമ്മൾ
നിങ്ങൾക്ക് രണ്ട് സെം നിങ്ങൾക്ക് ലാംഗ്വേജ് ഉള്ളൂ, ഫസ്റ്റ് സെമ്മോ സെക്കൻഡ് സെമ്മോ. അതായത് ഒരു വർഷം മാത്രമേ നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ അതോടെ ലാംഗ്വേജിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു രണ്ട് സെമ്മോ നിങ്ങൾ ഇതിനു വേണ്ടി ഒന്ന് അധ്വാനിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മാർക്കുകൾ കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ളൊരു വിഷയമായിട്ട് ആയിരിക്കും മലയാളം മാറുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ നിങ്ങൾക്ക് ഒന്നാം സെമസ്റ്ററിൽ കോമൺ കോഴ്സ് ആയിട്ടാണ് വരുന്നത്, ബി കോം ബി ബി എ വരുന്നു. മലയാള സാഹിത്യ പഠനം 1, അതാണ് നിങ്ങളുടെ പേപ്പറിൻ്റെ പേര്, മലയാള സാഹിത്യ പഠനം 1. അത് ആദ്യത്തെ മൊഡ്യൂൾ വരുന്നത് നിങ്ങൾക്ക് വാണിജ്യശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് മലയാള സാഹിത്യത്തെ സാമാന്യമായി പരിചയപ്പെടാൻ അവസരം നൽകുകയും സാഹിത്യത്തിൽ താല്പര്യം ജനിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അറിയാലോ, നിങ്ങൾ എന്താണ് വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ലേഖനങ്ങൾ എന്നൊന്നും ഇല്ല കേട്ടോ, അത് സ്വാഭാവികമായി വരാവുന്ന ഒന്ന് രണ്ട് ലേഖനങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. അതിനകത്ത് എം പി പോളിൻ്റെ സൗന്ദര്യ നിരീക്ഷണം എന്ന് പറയുന്ന ഒരു ലേഖനമാണ് ആദ്യത്തേത്. പിന്നെ എസ് ഗുപ്ത നായരുടെ സ്വാതിയുടെ സന്നിധിയിൽ, എം എൻ വിജയൻ്റെ സ്വർണ്ണ മത്സ്യങ്ങൾ, സുകുമാർ അഴീക്കോടിൻ്റെ മതവും മതങ്ങളും, ഈ നാല് ലേഖനങ്ങളാണ് മൊഡ്യൂൾ 1 നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പിന്നെ വരുന്നത് എളുപ്പമാണ്, മൊഡ്യൂൾ 2 കഥകളാണ്. കഥകൾ ഇഷ്ടമല്ലാത്ത ആരുണ്ടാവില്ലല്ലോ അല്ലേ? ആ കുട്ടികളാണ് നിങ്ങൾ. നിങ്ങളിപ്പോൾ ഡിഗ്രിക്ക് എത്തിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വലിയ മുതിർന്ന അത്രയും മുതിർന്ന ആളുകളൊന്നും ആയിട്ടില്ല എന്ന് ടീച്ചർക്കറിയാം. അപ്പോൾ തന്നെ കഥകളാണ് അല്ലേ? അപ്പോൾ ടീച്ചർക്ക് നിങ്ങളുടെ അടുത്ത് കഥകളൊക്കെ പറഞ്ഞ് നമുക്കെന്താ നേരിട്ട് കാണുകയാണെങ്കിൽ നല്ല കഥകളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഥകളും ചോദിച്ച് അല്ലേ കടം കഥകളൊക്കെ ചോദിച്ച് നമുക്കങ്ങനെ ആഘോഷമാക്കായിരുന്നു. പക്ഷേ അതിനുള്ള നിർവാഹം തൽക്കാലം ഇല്ല. അതുകൊണ്ട് തന്നെ മൊഡ്യൂൾ 2 കഥകളാണ് വരുന്നത്. സൂചിമുഖി മലയാറ്റൂരിൻ്റെ, അയൽ രാജാവ് എം സുകുമാരൻ, ഒരിതൾ മാനസി, ഈ 3 കഥകളാണ് മൊഡ്യൂൾ 2 നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 3 നോവലാണ്. ഒരു നോവൽ മുഴുവൻ ഉണ്ടാവും. 100 സിംഹാസനങ്ങൾ, ജയമോഹൻ്റെ 100 സിംഹാസനങ്ങൾ എന്ന് പറയുന്ന ലേഖനമാണ്. മൊഡ്യൂൾ 4 ഒരു യാത്രാ വിവരണമാണ്, കുടക് യാത്രകൾ എൻ പ്രഭാകരൻ്റെ. അത് നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ സ്റ്റോറിൽ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ബി കോമിൻ്റെ കോമൺ കോഴ്സ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ ഏതൊക്കെ ടെക്സ്റ്റാണോ ഉള്ളത് അത് മുഴുവൻ നിങ്ങൾക്ക് എടുത്തു തരും. അപ്പോൾ 3 ടെക്സ്റ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാവുക. അതായത് ഈ എം പി പോളിൻ്റെ തുടങ്ങിയ ലേഖനങ്ങളും കഥകളൊക്കെ ഒരു ടെക്സ്റ്റായിട്ടും, നോവൽ ഒരു ടെക്സ്റ്റും, യാത്രാവിവരണം ഒരു ടെക്സ്റ്റും, അങ്ങനെ 3 ടെക്സ്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് എന്തുണ്ടാവുക, ഈ ഒരു ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താ സിലബസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അത്യാവശ്യമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയണമെന്നുണ്ട് എന്ന് പറയണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് യാതൊരു നിർവാഹവും ഇല്ല. എല്ലാം കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്കെന്താ ഒരു ഗൂഗിൾ മീറ്റ് സംഘടിപ്പിക്കാം കേട്ടോ. അങ്ങനെ ഗൂഗിൾ മീറ്റ് സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുമായിട്ട് കാണാനും അങ്ങോട്ട് പരിചയപ്പെടാനും നമ്മുടെ ഉള്ളിലുള്ള എന്താ കലാവിരുദുകളെയൊക്കെ ഒന്ന് പുറത്തെടുക്കാനും ഒക്കെ ഉള്ളൊരു വേദിയാക്കി നമുക്കതിനെ മാറ്റാം. പിന്നെ ടീച്ചർ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ മലയാളം എടുത്തുള്ളവർ കുറേ ഉണ്ടല്ലോ അല്ലേ, കൂട്ടത്തിൽ എഴുതാനും എന്ന് പറഞ്ഞാൽ സാധാരണമായിട്ട് നമ്മൾ ഇങ്ങനെ എഴുതി പോകുന്ന നോട്ട്സ് എഴുതുന്ന കാര്യം എല്ലാ ടീച്ചറും ചോദിക്കുന്നത് കേട്ടോ. എന്താണ് കവിത എഴുതുക, കഥ എഴുതുക, അങ്ങനെ എന്തെങ്കിലും കഴിവുകളുള്ള കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലേ. നമുക്കറിയാം അല്ലേ, ഏതൊരു ആളുകളുടെ ഉള്ളിലും എന്തുണ്ട്, ഒരു കലാകാരൻ ഉണ്ടാവും. അതിനൊന്ന് പൊടി തട്ടി എടുക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഒരുപക്ഷെ എന്താണ് പി കെ കോളേജിൽ വന്നിട്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരാൻ പോകുന്നത്, അറിയില്ലല്ലോ. അപ്പോൾ എല്ലാവരും അങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ച് നോക്കുക കേട്ടോ. എന്തെങ്കിലും ഒരു വിഷയത്തേക്ക് എടുത്ത് ഇപ്പം നമുക്കെന്താ ഈ സമകാലിക പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വല്ല കഥയോ ഒരു ചെറിയ കഥകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കവിതകളോ ഒരു 4 വരി കവിതകളായാലും മതി. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് എഴുതി നോക്കുക കേട്ടോ. പിന്നെ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക, എനിക്ക് മലയാളം എഴുതാൻ അറിയാമോ, അക്ഷരത്തെറ്റില്ലാതെ എനിക്ക് മലയാളം എഴുതാൻ പറ്റുന്നുണ്ടോ, അതേപോലെ എന്താണ് ഒന്ന് തപ്പി തപ്പി അല്ലാതെ എനിക്ക് നന്നായിട്ട് മലയാളം വായിക്കാൻ കഴിയുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ സ്വയം ഒന്ന് ശ്രദ്ധിക്കുക, കാരണം നിങ്ങളെ ശ്രദ്ധിക്കാൻ ടീച്ചർ നിങ്ങളുടെ അടുത്തില്ലല്ലോ.
അല്ലേ, ഉണ്ടായിരുന്നെങ്കിൽ എന്താ ഒരു ടെക്സ്റ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ട് രണ്ട് വരി വായിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നിങ്ങളുടെ റേഞ്ച് എവിടെയാണ് കിടക്കണമെന്ന്, വായിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ എന്താ ഇതിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് ഒന്നിനും പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ തന്നെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ തന്നെ സ്വയം എന്ത് ചെയ്യുക, എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇനി പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഉടനെ തന്നെ ഹിന്ദിയിലേക്കോ അറബിയിലേക്കോ അങ്ങ് പോയേക്കാമെന്ന് വിചാരിക്കൊന്നും വേണ്ട, നമുക്കത് ശരിയാക്കിയെടുക്കാം കേട്ടോ. അതിനൊന്നും ഒരു കുഴപ്പമില്ല, ടീച്ചർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. മലയാളം ഒരു പക്ഷേ കുറേ കുട്ടികൾ എന്താ ഹിന്ദിയൊക്കെ പഠിച്ചു വന്നിട്ട് അല്ല അറബി പഠിച്ചിട്ട് മലയാളത്തിന് വന്നവരൊക്കെ ഉണ്ടാവും അല്ലേ, അങ്ങനെയുള്ളവരൊന്നും ടെൻഷൻ അടിക്കണ്ട, ടീച്ചറ് എല്ലാ സഹായത്തിനും കൂടെ തന്നെ ഉണ്ടാവും. നമുക്ക് അതൊക്കെ ശരിയാക്കിയെടുക്കാം. ഞാൻ ഒരൊറ്റ കാര്യം ഉറപ്പ് പറയാം നിങ്ങളുടെ അടുത്ത്, നിങ്ങൾ നന്നായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ, നന്നായിട്ട് നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ, ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല മാർക്ക് വാങ്ങി തന്നെ മലയാളം പാസ്സാവാൻ നിങ്ങൾക്കൊക്കെ സാധിക്കും. അപ്പോൾ അത്രയോ ഞാൻ പറഞ്ഞല്ലോ അറിയുന്ന ഭാഷയാണ്. അപ്പോൾ നമുക്ക് എങ്ങെന്താണ് നമ്മുടെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ നമുക്ക് ഭാഷയെ വളച്ചൊടിക്കാനൊക്കെ നമുക്ക് പറ്റുന്നതാണ് അല്ലേ. അപ്പോൾ എന്താ നമുക്കതെങ്ങനെ രീതിയിലും നമുക്ക് മാറ്റാൻ നമുക്ക് അറിയുന്ന ഒരു ഭാഷയായതുകൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ തന്നെ എന്താണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നന്നായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടോ, എഴുതാൻ പറ്റുന്നുണ്ടോ, അക്ഷരത്തെറ്റുകൾ വരുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കുക. എന്നിട്ട് പറ്റാത്തവരാണെങ്കിൽ എന്താണെങ്കിലും കയ്യിൽ കിട്ടുന്ന എന്തും എടുത്തിട്ട് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. മറക്കാതെ എല്ലാ ദിവസവും പത്രം എന്തായാലും വായിക്കണം, മനസ്സിലായല്ലോ. പത്രം എന്തായാലും പത്രം വായിക്കണം. പത്രം വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം നിങ്ങൾക്ക് വായിക്കാനുള്ള ആ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാറിക്കിട്ടും. അക്ഷരങ്ങളുമായിട്ട് നമ്മൾ എപ്പോഴും എന്ത് വേണം, സമ്പർക്കം വേണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഴുതാനും വായിക്കാനും ഒക്കെ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് വായിച്ചു നോക്കണം, എന്ത് കയ്യിൽ കിട്ടിയാലും വേണ്ടിയില്ല. ഇനിയിപ്പോൾ അറ്റ്ലീസ്റ്റ് അനിയന്മാരോ അനിയത്തിമാരോ ഒക്കെ വായിക്കുന്ന കളിക്കുടുക്കയോ ബാലരമയോ അതിനൊന്നും അയ്യെ വിചാരിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ആ ഡിഗ്രിക്ക് എത്തിയെന്ന് വിചാരിച്ചിട്ട് വലിയ അത്രയും വലിയ മക്കളായിട്ടൊന്നും ഇല്ല അല്ലേ. ടീച്ചറൊക്കെ കണ്ണിൽ നിങ്ങൾ ഇന്നും കുട്ടികൾ തന്നെയാണ്. അതുകൊണ്ടൊന്നും ഒരു വിഷമവും വിചാരിക്കേണ്ട, ബാലരമയോ ബാലഭൂമിയോ ഒക്കെ എടുത്തു വെച്ച് വായിച്ചോളാം അല്ലേ. ആ അയ്യേ ബാലരമ വായിക്കാനോ ഈ പ്രായത്തിലോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നന്നായിട്ട് വായിക്കുക, അത് വായിച്ചാൽ തന്നെ നമുക്ക് രസവും കിട്ടും. നമുക്കെന്താ അത് വായിക്കുന്നതിൻ്റെ ഒരു രസവും ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ അക്ഷരങ്ങൾ അങ്ങ് തെളിഞ്ഞ് വരികയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് ചെയ്യുക. പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ എന്താ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, 80 മാർക്കിൻ്റെ എഴുതാനുള്ളതുണ്ട്. 20 മാർക്ക് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് വെറുതെ തരുന്ന ഒരു 20 മാർക്കുണ്ട് ഇൻ്റേണൽ, അതുകൊണ്ട് കളഞ്ഞേക്കരുതാരും. പിന്നെ പറയാനുള്ളത് മലയാളം എടുത്തവർ കൃത്യമായിട്ട് ഗ്രൂപ്പിൽ അറിയിക്കുക. എല്ലാവരും അറിയിച്ചിട്ട് നമുക്ക് ലിസ്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ 3 ക്ലാസ്സിനെയും വെച്ചിട്ട് അല്ലേ. അപ്പോൾ ഗ്രൂപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഏത് കുട്ടികളാണെന്ന് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ 3 ക്ലാസ്സിലെ കുട്ടികളും കൂടി ഒരുമിച്ചാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഒരു പക്ഷേ 100-ന് മേലെ കുട്ടികളുണ്ടാവും നമ്മൾ മലയാളത്തിന് മാത്രമായിട്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കഴിഞ്ഞ നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ ക്ലാസ്സിൽ മലയാളത്തിന് മാത്രം 98 പേരുണ്ടായിരുന്നു. അപ്പോൾ അത്രയും കുട്ടികൾ വരും. അപ്പോൾ എല്ലാവരെയും കൂടി കൂട്ടി യോജിപ്പിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് തുടങ്ങുകയും ആ ഗ്രൂപ്പിലൂടെ പിന്നെ നമ്മുടെ മാത്രമായിട്ടൊരു സാമ്രാജ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ. ആ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാം. നിങ്ങൾക്ക് എന്നോട് ഷെയർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിലൂടെ ചെയ്യാം. പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ഇതൊക്കെ കഴിഞ്ഞ് ഒതുങ്ങിയതിന് ശേഷം നമ്മളൊരു ഗൂഗിൾ മീറ്റ് സംഘടിപ്പിക്കാം. അതിലൂടെ പരസ്പരം കാണുകയും നമുക്കുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞതൊക്കെ തന്നെ എല്ലാവരുടെയും മനസ്സിലും ഉണ്ടായിരിക്കണം. നിങ്ങൾ ഓരോരുത്തരെയും പരിചയപ്പെടണമെന്ന് ടീച്ചർക്ക് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനെത്രയും പെട്ടെന്ന് സാധിക്കട്ടെ, ഈശ്വരനായിനെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് ടീച്ചർ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത അല്ലേ അടുത്ത ഒരു വീഡിയോയിൽ തുടങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ആരംഭിക്കും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ടീച്ചർ പറഞ്ഞ പോലെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം, എന്നിട്ട് കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്താൽ മാത്രമേ അറ്റൻഡൻസ് കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം.
കേട്ടോ. ഇതൊരു വെറും കളിയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്താ ഒരു നേരം പോക്കായിട്ടോ നിങ്ങൾ ഒരു വീഡിയോസും നിങ്ങൾ കാണരുത്. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അത്രയും പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. നല്ല പറഞ്ഞ് കേൾക്കുന്ന നല്ല കുട്ടികളാണെന്ന് ടീച്ചർ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ വിചാരം മാറ്റരുത്. അപ്പോൾ നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ നമ്മുടെ ക്ലാസ്സുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടാം.